റൈറ്റ്, വീഡിയോ എടുക്കുന്നു. ഓക്കെ, സൗണ്ടിൽ പറയരുത് കേട്ടോ. അമ്മ വീഡിയോ എടുത്തിട്ട് പറയട്ടെ. വീഡിയോ എടുക്കണ്ട, നമ്മൾ പറയട്ടെ. അമ്മ ഐഷസ് കിച്ചൺ പറയണേ. ഒരു സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട്? കുറേ കാലമായി നമ്മൾ ഇങ്ങനെ ഒരു ക്യു എൻ എ വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ ക്യു എൻ എൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാനത് എവിടെയും കൊടുത്തിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു ക്യു എൻ എ ഞാൻ വെക്കുന്നുണ്ടെന്നൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് എപ്പോഴും വരുന്ന കുറേ കമൻസ് ഉണ്ടല്ലോ, നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത കുറേ കമൻസ് ഉണ്ടാവല്ലോ. നമ്മൾ കമൻസിൽ റിപ്ലൈ കൊടുത്താൽ അതുകൊണ്ട് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത അങ്ങനത്തെ കമൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ കുറേയൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഇതിനൊക്കെ മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്യു എൻ എയിലുള്ളത്. അന്നത്തെ കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ ആണ് ഞാൻ ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ റീനു, റീൻ, വലൈക്കും അസ്സലാം. റീനു സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പം ഇനി ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഞാൻ ഇങ്ങനെ ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഐ റൂഹി, റൂഹി വേണ്ട 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 വേണ്ട, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ റൂഹി പ്ലീസ്. എന്താണ്, റിമോട്ട് സൗണ്ട് വിടാൻ പാടില്ല കേട്ടോ, സൗണ്ട് കൂട്ടാൻ പാടില്ലേ. ബൈ. അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു റൂഹി സൗണ്ട് വർക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് എപ്പോഴും വരുന്ന ഒരു കമൻ്റ് ആണ് അത്. എന്താ പറയുക, സന്തോഷം കേട്ടോ അത്. ആ കമൻ്റ് കേൾക്കുമ്പോഴേ എപ്പോഴും കുറേ ഉമ്മമാരാണ് തോന്നുന്നു നമ്മളെ വീഡിയോസ് കൂടുതലും കാണുന്നത്. അപ്പോൾ എപ്പോഴും പറയും മോൻ്റെ പാടെന്താ, അതായത് ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് സുഖമല്ലേ, സുഖമല്ലേ, പിന്നെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു തംസപ്പ് അല്ലെന്നില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പം അറിയാത്ത ആൾക്കാരെ കൊണ്ട് വെറുതെ ഇനിയിപ്പോൾ അത് കാണിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണ് അസുഖം എന്നൊക്കെ താഴെ പലരും ചോദിക്കാറുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആവും എന്താണ് അസുഖം എന്ന് ചോദിക്കുക. അപ്പം ഞാനത് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു അൽഹംദുലില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ, വേറെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല. അപ്പം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറേ ആയല്ലോ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ഒക്കെ ഞാൻ നടക്കുന്നുണ്ട്. ഓരോ ഫോളോ അപ്പിലും ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പം വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അതായത് ഇക്കാൻ്റെ അതേ അസുഖമുള്ള കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ഡെയിലി ഒരു ഒന്ന് രണ്ട് മെസ്സേജ് എങ്കിലും ഉണ്ടാവും ഈ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അവർക്കൊരു സമാധാനമാണ് എന്നോട് സംസാരിക്കുമ്പം. ഇക്കാൻ്റെ നമ്പറൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്, ഞാൻ നമ്പർ കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ ഒരേ അസുഖമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി ഒരാൾ വിളിച്ചത് അവരിപ്പം ഇക്കാൻ്റെ സെയിം അസുഖമാണ്, അവർക്ക് കീമോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കീമോ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ്, ടെൻഷൻ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ഇക്കാൻ്റെ സംസാരം കേൾക്കുമ്പം ഒരു അത് കഴിഞ്ഞ ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുമ്പം ശരിക്കും നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മളിപ്പം യൂട്യൂബ് വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ചോദിക്കുമ്പം നമുക്ക് ശരിക്കുള്ള മറുപടി അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം കേട്ടോ. അറിയില്ല, അപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. വേറെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കുഴപ്പങ്ങളൊന്നുമില്ല, ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓരോ ഫോളോ അപ്പും വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ തന്നെയാണ്, എന്തായിരിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എല്ലാ ഫോളോ അപ്പിലും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെ വീണ്ടും വീണ്ടും സ്കാനിങ് കാര്യങ്ങൾ ഒക്കെ അങ്ങനെ അങ്ങനെ എടുക്കും. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പം അൽഹംദുലില്ല, എന്താ പറയുക, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവാറില്ല ഇതുവരെ. അങ്ങനെ പിന്നെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഒരുപാട് വലിയ വലിയ ഇഷ്യൂസൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സ് മാറ്റി നിൽക്കുന്നത് തന്നെ ഈ ഫോളോ അപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ ഫോളോ അപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒന്നുകൂടെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്യുന്നല്ലേ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓരോ ദിവസത്തത് ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇടാം. പക്ഷെ ഞാൻ എന്താ പറയുക, ഇക്കാക്ക് അതിൽ താല്പര്യമില്ല. ഇക്കെൻ്റെ വീട്ടിലാരും ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് വലിയ താല്പര്യമില്ല. ഇങ്ങനെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ആർക്കും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അതുകൊണ്ടെന്നല്ല, അതായിരിക്കും നല്ലത്. കാരണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ
പല രീതിയിലുള്ള ആൾക്കാരല്ലേ കാണുന്നത്. കുറച്ച് മാത്രം ആൾക്കാരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ, ബാക്കിയുള്ളവർ വിചാരിക്കും നമ്മൾ ഈ ഒരു അസുഖം കൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനത്തെ രീതിയിലല്ലേ എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ തൽക്കാലം കുഴപ്പമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഫോളോ അപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ. ഡെയിലി മൈ ലൈഫ് വ്ളോഗ്സിൽ അതൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. പിന്നെ വരുന്ന കൂടുതലും കമൻസ് വരുന്നത് വീട് പണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഞാൻ പറയാണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, കണ്ട ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തേക്കൊക്കെ നാട്ടിലായിരുന്നല്ലോ നമ്മൾ, അപ്പോൾ ആ സമയത്ത് വീട് പണി കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു, നിർത്തിയിട്ടല്ല സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കാര്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഇപ്പം ഹൗസ് വാർമിംഗ് ഒക്കെ കഴിയേണ്ട സമയമായി, പിന്നെ ഓരോന്നിനും ഓരോ സമയം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഇക്കാക്ക് ഒരു നിർബന്ധമായിരുന്നു, എന്താണെന്ന് വെച്ചാൽ അന്ന് നിർത്തി വെക്കണം എന്നുണ്ടായിരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോവായിരുന്നു, പക്ഷെ ഇക്കാക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇക്കാൻ്റെ ഇതുകൊണ്ട് തന്നെ പൈസ കൊണ്ട് തന്നെ വീട് പണി കംപ്ലീറ്റ് ചെയ്യണമെന്ന് എന്തൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇസ്ലാമിക് റിലേറ്റഡ് നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞത് വൈഫിനും മക്കൾക്കും അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പ അങ്ങനെയുള്ളവർക്കൊക്കെ അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷേ വൈഫ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ പൈസ വൈഫിന് മാത്രമുള്ളതാണ്, അപ്പോൾ അതിന് വേറെ ആർക്കും അവകാശമില്ല എന്നാണ്. അതായത് ഇപ്പോൾ വൈഫിന് ഇപ്പം എന്താ പറയുക, സ്ത്രീധനം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഗോൾഡോ എന്താ പറയുക അസറ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സ്ത്രീക്ക് മാത്രമുള്ളതാണ്, വേറെ ആർക്കും അവകാശമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇത്. അപ്പോൾ അതറിയുന്നതുകൊണ്ട് തന്നെ ഇക്ക പറഞ്ഞിട്ടുണ്ട് വീട് പണി ഇക്കാൻ്റെ ഇക്ക ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജോലിയിൽ കയറിയ ശേഷം മതി ബാക്കി, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഹൗസ് വാർമിംഗ് വേണ്ട. അപ്പം അന്നിങ്ങനെ കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ തുടർച്ചയായിട്ട് വീട് പണി നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ചില വീഡിയോസിലൊക്കെ എനിക്ക് എന്നെ കമൻസിലൊക്കെ എന്താ ഞാൻ പറയുക, പല ആൾക്കാരും പല രീതിയിലും എടുക്കുമല്ലോ. ഇനിയിപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഈ ഹസ്ബൻഡിൻ്റെ പൈസ ഹസ്ബൻഡിനും വൈഫിനും എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ ഭാര്യയുടെ പൈസ ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ്. അതിൽ അതായത് ഇസ്ലാമിക് ആയിട്ട് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ നീ ഭാര്യയ്ക്ക് പറയാം, എന്താ പറയുക, ഞാൻ സ്വമനസ്സാലെ തരുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതും പറഞ്ഞിട്ട് ചില ആൾക്കാരെ ഉണ്ടല്ലോ വീട് പണിക്കൊക്കെ എന്താ പറയുക ഗോൾഡ് കൊടുക്കും വീട് പണിക്ക് സഹായത്തിനായിട്ട്. പിന്നെ അത് കാലാകാലം പറയും, ആ എൻ്റെ ഗോൾഡ് കൊണ്ടാണ് ഈ വീട് പണി തീർത്തത്, ഇങ്ങോട്ട് ഇപ്പം ഗോൾഡും പോയി എല്ലതും പോയി, എന്താ പറയുക സ്വത്തുണ്ടെങ്കിൽ അതും കൊടുത്തിട്ടൊക്കെ വീട് പണി കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം അത് ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഹസ്ബൻഡിനെ സഹായിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുത്തെടുത്ത് പറയാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഇത് ഗോൾഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് നിർബന്ധം പിടിക്കാനും പാടില്ല, അങ്ങനെയുണ്ട്. ഓക്കെ, നമ്മൾ ഇഷ്ടത്തോടെ ഹസ്ബൻഡ് ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പം ഇക്ക പറഞ്ഞത് വേണ്ട, ഇപ്പം തൽക്കാലം വേണ്ട, ഞാൻ സാവകാശം വീട് പണി കംപ്ലീറ്റ് ചെയ്തോളാം, ഇനിയിപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു ഇഷ്യൂ വരരുത്, അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ആ വീട് പണി ഇങ്ങനെ സ്ലോ ആക്കിപ്പോയത്. അപ്പം ഒരേ കാര്യം തന്നെ നമ്മളിങ്ങനെ കുറേ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും. ഇനി കുറേ വന്നിട്ടുള്ളൊരു ചോദ്യം കേട്ടോ, അതെപ്പോഴും ഞാൻ ഇങ്ങനെ പറയണം പറയണം എന്നിങ്ങനെ വിചാരിക്കും. ഈ യൂട്യൂബേഴ്സ് മീറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതിനെന്താ നിങ്ങൾ പോവാത്തതെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും, നിങ്ങൾ വരുന്നുണ്ടോ, എന്തെങ്കിലും വരാത്തത്, എന്താ എന്തെങ്കിലും വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പല രീതിയിലും ആൾക്കാർക്ക് എടുക്കാമല്ലോ. അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് കാണുന്നതാണ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടാവും. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉള്ളവർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടത്തുമ്പം നമ്മൾ സംസാരത്തിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ഓരോ ഇഷ്യൂസ് അറിയാണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച് പറയുന്നതായിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകും, പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് വീഡിയോ ഇറങ്ങും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ മറുപടി എടുക്കാൻ വേറൊരു വീഡിയോ ഇടേണ്ടി വരും. അങ്ങനെ ഇപ്പം നമ്മൾ ഒരുപാട് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടക്കം മുതലേ എനിക്ക് ഒരു യൂട്യൂബേഴ്സിനും എനിക്ക് പേഴ്സണലി ബന്ധമില്ല, എനിക്കറിയില്ല. എല്ലാവരോടും ജസ്റ്റ് ഒന്ന് ഹായ് എങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ജസ്റ്റ് എന്താ പറയുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതെന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല യൂട്യൂബേഴ്സ്, അതായത് ഈ സോഷ്യൽ മീഡിയ ത്രൂ വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല.
ആരെയും എനിക്ക് പേഴ്സണലി അറിയില്ല, ജസ്റ്റ് ഇങ്ങനെ വാട്സപ്പിൽ എല്ലാവരെയും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അറിയാം. അപ്പം ഞാനങ്ങനെ തന്നെ ആലോചിക്കുക, പണ്ടത്തെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് മീൻസ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഏജ് എന്ന് പറയുമ്പം 2007 ആണ്. അതിൽ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2007 ഒക്കെ തുടങ്ങിയ ഒരു ചാനലാണ്. പിന്നെ ഞാൻ 2017 2017 ഐഷസ് കിച്ചനാക്കി മാറ്റിയതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഒരുപാട് യൂട്യൂബേഴ്സ്, എവിടെ നോക്കിയാലും യൂട്യൂബേഴ്സ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ പുറത്ത് പോയിട്ട് പണ്ട് എപ്പോഴും ഒരു വീഡിയോയിൽ ഇങ്ങനെ വീണാസ് കറി വേണ്ടിയിലെ വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ യൂട്യൂബറാന്ന് പറയാൻ തന്നെ മടിയാണെന്നോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്തപ്പോൾ അങ്ങനെ പറയാൻ, കാരണം ഇപ്പം എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു യൂട്യൂബർ എന്നുള്ളൊരു വാല്യൂ ഇപ്പം ഇല്ലാണ്ടായി. കാരണം ഒരുപാട് എല്ലാവരും യൂട്യൂബേഴ്സാണ്. അതിപ്പോൾ ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ, പറയേണ്ടത് പറയണമല്ലോ. അപ്പം പൊതുവേ പുറത്ത് പോയിട്ട് ആരെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനൊന്നും പറയാറില്ലല്ലോ, ഹൗസ് വൈഫാണ് ഹൗസ് മേക്കറാണെന്നാണ് പറയാറ്. കാരണം എന്താ പറയുക, യൂട്യൂബർ എന്നൊരു വാല്യൂ ഇല്ലാണ്ടായിപ്പോയി ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാരണം ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്, നല്ല തന്നെയാണ്, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ എല്ലാവരും നോക്കുന്നുണ്ട്, നല്ല തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. ഒരു എത്തിക്സ് ഉണ്ടല്ലോ, വീഡിയോ കള്ളം പറഞ്ഞിട്ട് വീഡിയോ ഇടാണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പം എന്തൊക്കെയാ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അന്നത്തെ കാലഘട്ടത്തിലുള്ള യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം എത്തിക്സ് ഇല്ലാത്ത എല്ലാവരും ഞാൻ പറയില്ല കേട്ടോ, കുറച്ച് പേര്. അതിപ്പോൾ ഞാൻ ആരാന്ന് എടുത്ത് പറയാൻ നിൽക്കുന്നില്ല. കാരണം എനിക്ക് ഈ ഇനിയിപ്പോൾ ഇത് ത്രൂ തർക്കങ്ങളും അതിനൊന്നും വയ്യ. ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എവിടെയും ഷെയർ ചെയ്യാത്താനും നല്ല വിടാൻ പോകാറില്ല. കാരണം നമുക്കതിനുള്ള സമയമില്ല. പിന്നെ വെറുതെ അല്ലെങ്കിലോ ഇങ്ങനത്തെ കുറേ വീട്ടിൽ കുറച്ച് കുറച്ച് ടെൻഷൻ, ഇങ്ങനെ എന്താ പറയുക, അറിയാലോ, കുഞ്ഞു കുഞ്ഞു ടെൻഷനുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലത്തെ ടെൻഷനും കൂടി സഹിക്കാൻ വയ്യ. അപ്പം ഞാൻ അങ്ങനെ ടെൻഷൻ വരുന്ന കാര്യങ്ങളൊന്നും എടുക്കാറില്ല. മീറ്റപ്പ്, പിന്നെ യൂട്യൂബേഴ്സ് നാട്ടിൽ അങ്ങനെ യൂട്യൂബേഴ്സ് മീറ്റപ്പൊക്കെ ഒരുപാട് വരാറുണ്ട്, ഇവിടെയും വരാറുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക ഗ്രൂപ്പുകളുണ്ട്, ഒന്നിലും ഞാനില്ല. എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോ ഇടുക, എനിക്ക് എൻ്റെ കണ്ടൻറ് ഇടും, വേറെ ആൾക്കാരെ കണ്ടൻറ് ഇടാറില്ല. പിന്നെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടും, അങ്ങനെ തന്നെ കുക്കിംഗ്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട്, അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ. നമുക്ക് വേറെ ഒരു ബോസ് ഇല്ല, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ മീറ്റപ്പിൻ്റെ ഒക്കെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പറഞ്ഞ സമയത്ത് പോകണം, ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിനൊന്നും എനിക്ക് എന്തായാലും പറ്റുണ്ടാവില്ല. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ എല്ലാ വ്ലോഗിലും വ്ളോഗ് എടുക്കാൻ പോകുന്നതും പുറത്ത് പോകുവാണെങ്കിലും ഒക്കെ പോകുന്നത് ഫാമിലി ആയിട്ട് തന്നെയാണ്. ഇക്ക മക്കൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് യൂട്യൂബ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഫാമിലിയുടെ കൂടെ നിന്നിട്ട്, പിന്നെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ വീക്കെൻഡ്സ് ആകെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് വീക്കെൻഡ്സിലാണ്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എല്ലാവരും ബിസിയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിയാവും. അപ്പം ആ വീക്കെൻഡ്സിൽ നമ്മളിതുപോലെ പുറത്ത് പോയാൽ പിന്നെ നമുക്കിപ്പോൾ ഫാമിലി ലൈഫ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, യൂട്യൂബിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാമിലി തന്നെയാണ്, ഹസ്ബൻഡ്, മക്കൾ. പിന്നെ മക്കൾ റീനു 10th അല്ലേ പഠിക്കുന്നത്, കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല, അങ്ങനെ ഫംഗ്ഷന് പോകാറുമില്ല. ആട് പേര് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കാറുണ്ട്, അപ്പം ഞാനിങ്ങനെ പോകുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് പിന്നെ അവർ വിളിക്കാറില്ല, ഓക്കെ. അതുകൊണ്ടാണ്, അല്ലാണ്ട് ആരെയും കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ. ആ കേക്കോ? ആ ടി വിയിൽ കേക്ക് കണ്ടിട്ട് കേക്ക് വേണമെന്ന് പറയാം, കേക്ക് വാങ്ങിക്കേട്ടാ പുറത്ത് പോകുമ്പോൾ, ഓക്കെ. സൗണ്ട് കുറയ്ക്ക് റൂഹി, സൗണ്ട് കുറയ്ക്ക്, നമ്മൾ വീഡിയോ ചെയ്യാണ്, സൗണ്ട് ഇനി കുറയ്ക്ക്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. ഇത് എങ്ങനെ നിങ്ങൾ എടുക്കുന്നുള്ളത് എനിക്കറിയില്ല, അത് എനിക്ക് പറയാണ്ടിരിക്കാനും തോന്നിയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്. അതായത് നമ്മളിപ്പോൾ വീക്കെൻഡ്സിലൊക്കെ നമ്മളെ റൂമൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തന്നെ പലരും നമ്മളറിയാണ്ട് കോളിംഗ് ബെൽ അടിക്കും, ഓക്കെ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും തിരക്കിലോ എന്തെങ്കിലും ബാത്റൂമിലോ കിച്ചണിലോ ഒക്കെയാണ് ആ സമയത്തേക്ക് നമ്മൾ ഡോർ തുറക്കുന്നത്. അപ്പോഴാണ് പറയുക ഐഷത്തിൻ്റെ സബ്സ്ക്രൈബറാണ് അങ്ങനെ ഇങ്ങനെ പറയും. അപ്പം നമ്മൾ പുറത്തൊരു ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് അകത്തേക്ക് ക്ഷണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അകത്താണെങ്കിൽ നമ്മളൊരു കുഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരിക്കുമല്ലോ. നമ്മൾ എപ്പോഴും എന്താ പറയുക, പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും പല രീതിയിലായിരിക്കും എല്ലാവരും നിൽക്കുന്നത്. ഞാനാണെങ്കിൽ കിച്ചണിൽ നമ്മളെപ്പോഴും നമ്മൾ അടിപൊളിയായിട്ട് നടക്കണമെന്നൊന്നുമില്ലല്ലോ.
ആ സമയത്ത് പറയാ എന്താ പറയാ, ഞാനിപ്പോ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒരു അഹങ്കാരം പോലെ ആവും, പുറത്തുനിന്ന് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മൂന്നാല് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അവരെ കുറ്റം പറയില്ല, പക്ഷെ സ്നേഹം കൊണ്ടായിരിക്കും വരുന്നത്, കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു പ്രൈവസിയും കൂടി ഉണ്ടല്ലോ അതിന്. നമ്മൾ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഒരു ബിസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നല്ല കോലത്തിലാവില്ല, അപ്പം ആ കോലത്തിലൊക്കെ നമ്മളെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി നന്നായിരുന്നു. നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് മക്കൾ ഇനിയിപ്പോൾ നാട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് ഉമ്മ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് തന്നെ അങ്ങനെയുള്ള ലൈഫിന് നമ്മൾ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മൾക്കിങ്ങനെ പുറത്തിങ്ങനെ പോയിട്ട് കറങ്ങി നടക്കണം അങ്ങനെയുള്ള ഒരു ലൈഫ് നമുക്ക് ആ ചിലപ്പോൾ ഇഷ്ടമാണ്. ഒരു ദിവസം പോയാൽ പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് പുറത്ത് പോകുന്നത് ഇവിടെ ആർക്കും താല്പര്യമില്ല, എന്നും പോകണമെന്നൊന്നുമില്ല. നമ്മൾ കൂടുതലും വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇക്കാടെ ഉമ്മ ഇക്കാടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി വന്നാൽ തന്നെ നമുക്ക് ആ വീട്ടിലിരുന്നിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും വീട്ടിലിരുന്നിട്ട് എൻജോയ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്. നമ്മളങ്ങനെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക മൂവി കണ്ടിട്ടോ, മൂവി ഇനിയിപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിങ്ങൾ സംസാരിക്കില്ലേ. ഓക്കെ, അപ്പം എന്തെങ്കിലും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊക്കെ ഒരു എൻജോയ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാനൊന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഇപ്പോഴും പലരും ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ നമുക്ക് അത് രണ്ട് രീതിയിൽ പറയാം. ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് പേഴ്സണലി അറിയാത്ത ആൾക്കാരാണ്, അപ്പം ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ വീട്ടിൽ കയറ്റാന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വേറെ രീതിയിലെടുക്കും. അപ്പം അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് അതൊരു മോശമാണ്. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒരാളെ പ്രൈവസിക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അവർക്ക് പറയാം പുറത്തുനിന്ന് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാം, ഒന്ന് അവിടെ ഉണ്ടാവോ ഇവിടെ ഉണ്ടാവോ അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കും പോകണമെങ്കിൽ ഒന്ന് പറയോ, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം, നമ്മളെ കാണാൻ ഒരാൾ വിളിക്കുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷമല്ലേ. പക്ഷേ ഇതാണ് കാരണം, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും നമുക്കത് വല്ലാണ്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മക്കളാണെങ്കിലും മിക്ക ആണെങ്കിലും ഒക്കെ വീഡിയോ തന്നെ അറിയാലോ നിങ്ങൾക്ക്, വീഡിയോയിലൊന്നും ഒരുപാട് നിൽക്കാത്ത ആൾക്കാരാണ്. അപ്പം റീനുവിന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക അതൊരു ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ദയവായിട്ട് നിങ്ങൾ ആ ഒരു പോസിറ്റീവ് സൈഡിൽ തന്നെ എടുക്കുക കേട്ടോ. നിങ്ങളെ വീട്ടിലാണെങ്കിലും പെട്ടെന്ന് ഒരാൾ വന്നാൽ, നാട്ടിലാണെങ്കിൽ വിചാരിച്ചോളൂ, പെട്ടെന്ന് നമ്മൾ പറയാണ്ട് അറിയാണ്ട് നമുക്കറിയാത്ത ഒരാൾ പെട്ടെന്ന് വീട്ടിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നാൽ എന്താ ചെയ്യുക? അതൊന്നൊന്ന് ആലോചിച്ചിട്ട് കമൻറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും വന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് പറയും. ഓക്കെ, ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ട്. പക്ഷെ അതൊക്കെ ചിലതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. ചില കമൻസൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയല്ലോ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, നെഗറ്റീവ് ആയിട്ട് എടുക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ ന്യൂട്രലായിട്ട് എടുക്കാം. അപ്പം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം എന്നെ നന്നായിട്ട് അറിയാവുന്ന അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ നെഗറ്റീവ് പറഞ്ഞാലും അത് പോസിറ്റീവ് ആക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിരിക്കും. നെഗറ്റീവ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവർ നെഗറ്റീവ് എടുക്കുള്ളൂ, അതിൻ്റെ ആ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം. ഒരു 99% പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ 1% നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ ഒരു 1% മാത്രം ഒന്ന് ഒന്ന് വലുതാക്കി കാണിക്കുന്ന ആൾക്കാർ ഒരുപാട് ഇല്ലെങ്കിലും കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ന്യൂട്രലായിട്ട് ആ എന്തായാലും എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ബാധിക്കുന്ന കാര്യമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയ ത്രൂ പറയാൻ ഭയങ്കര പേടിയാണ്. സത്യം പറയാലോ പേടിയാണ്. നമ്മൾ എന്തിനാണ് വെറുതെ നമ്മളെ തന്നെ മോശമാക്കി കാണിക്കുന്നത്? അതുകൊണ്ട് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിവാദപരമായിട്ടുള്ള ടോപ്പിക്സ് ഞാനിവിടെ എടുത്തിടുന്നില്ല. എടുത്തിട്ടാൽ ചിലപ്പം എനിക്ക് മറുപടി പറഞ്ഞ് മടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ വീഡിയോസ് ഫാമിലിയിലുള്ള എല്ലാവരും കാണുന്നതല്ലേ, അപ്പം അതും എന്തിനാണ് വെറുതെ എല്ലാവരും ഫാമിലി അതും ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അപ്പം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്, ഈവൻ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ കാണുന്നതാണ്. അപ്പോൾ അവർക്കൊരു മോശം വരുത്തരുത് നമ്മൾ കാരണം.
അത് ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. എൻ്റെ ഇതിൽ എൻ്റെ അറിവിൽ ഞാനത് മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ വീഡിയോ കാരണം എൻ്റെ ഫാമിലിയിലുള്ളവർക്ക്, ഹസ്ബൻ്റിൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ഒന്നും മോശം വരരുത്, നല്ല രീതിയിൽ ചെയ്യണം എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ കമൻസിലൊക്കെ ചിലപ്പം വരാറുള്ള ഒരു ഇതാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യം. എൻ്റെ ഡ്രസ്സിങ് ഞാൻ ഭയങ്കര കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ഇടും. മക്കൾക്ക് എപ്പോഴും കളർഫുൾ അല്ലാത്ത ഡ്രസ്സായിട്ട് കൊടുക്കാന്നുള്ളത് ഒന്നാമത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ എനിക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അലഹമില്ല അപ്പോൾ കുറേ വർഷങ്ങളായി. എല്ലാതും പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അതൊന്നും എൻ്റെ ഇഷ്ടപ്രകാരം വരുന്നതല്ല, അവർ അവരുടെ പ്രൊമോഷനായിട്ട് അയക്കുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി വെക്കുന്നതിനും താല്പര്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഓരോ വ്ളോഗിലും വേറെ വേറെ ഡ്രസ്സുകൾ ഇടാം, പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എനിക്ക് പിന്നെ എനിക്ക് പ്രൊമോഷന് കിട്ടുന്ന ഡ്രസ്സുകൾ ചിലത് മാത്രമേ എനിക്ക് ഇഷ്ടം, എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ ഇഷ്ടമുള്ളത് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആവുന്നുണ്ടാവില്ല. കാരണം അത്രയും ഭയങ്കര ഉദിക്കുന്ന കളേഴ്സൊക്കെ ആയിരിക്കും. പക്ഷെ ഞാനത് യൂസ് ചെയ്യാറുണ്ട്, ആ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് തന്നുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതായത് പിന്നെ ഞാൻ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഞാനിപ്പോൾ ഒരു ഡല്ലായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. അത് സത്യം എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആയ ഡ്രസ്സ് ഇട്ടാലേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്. മക്കളുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ റീനൊന്നും തീരും ഇഷ്ടമല്ല അങ്ങനെ ഭയങ്കര അങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഇടുന്നത്. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് കുറച്ചെങ്കിലും വീഡിയോയിൽ ആൾക്കാർ പറയുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. പലരും മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കാണാറില്ല. മുമ്പൊക്കെ ഇങ്ങനെ പറയണോ, ആ റീനെ നല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറയണമെങ്കിൽ അവൾക്ക് അങ്ങനെ താല്പര്യമില്ല. അവളിങ്ങനെ വലിയ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടാണ് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും കാട്ടി നടക്കുന്നത്, അങ്ങനെ ഡ്രസ്സിൽ ഇതാക്കുന്നതും വീഡിയോയിൽ നിൽക്കുന്നതും ഒന്നും താല്പര്യമില്ല. അത് എൻ്റെ ഒരു സ്വഭാവമല്ല കേട്ടോ, ഇക്കാൻ്റെ സ്വഭാവമാണ്. ഇക്ക അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, റൂഹി സൗണ്ട് ഉണ്ടാക്കുന്ന റൂഹി, എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഈ ഐഷ, ഐഷാസ് കിച്ചണിലെ ഐഷ എന്നാണ് നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നത്. പക്ഷേ എന്നെ സ്കൂൾ സമയത്തും കോളേജ് സമയത്തും എന്നെ അറിയുന്നത് ഫറ എന്നുള്ള പേരിലാണ്. അപ്പം ഫറയിൽ നിന്ന് ഈ ആയിഷയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഡ്രസ്സിങ്ങിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും ഒക്കെ ഫറ എന്നുള്ള ഒരാൾ ഭയങ്കര ഇങ്ങനെ പറന്ന് നടക്കുന്നൊരു ആളായിരുന്നു. അപ്പം എൻ്റെ സ്കൂളിൽ എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സും കോളേജിൽ അറിയുന്ന ഫ്രണ്ട്സും ഒക്കെ പറയാറ്, നീ എങ്ങനെയെങ്കിലും മാറിയെന്നാണ്. കല്യാണത്തിന് ശേഷം തന്നെ ഞാൻ മാറിയത്, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇക്കാർക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പം അനന്തരം എനിക്ക് എന്തോ ഒരു സമാധാനം ഉണ്ടെന്നറിയോ. അന്നത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പൊക്കെ എന്നെ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും. ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. വേറെ ഡ്രസ്സ്, ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇട്ട ഡ്രസ്സ് പിന്നെ ഇടൂല. അപ്പോൾ അതിനായിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് മാത്രമല്ല, അതിനുള്ള ബാക്കി ആക്സസറീസ് മുഴുവനും, വള, മാല, ചെരുപ്പ് വരെ ഞാനത് മാച്ച് ചെയ്തിട്ടേ ഇടാറുള്ളൂ. അത്രയും സ്റ്റൈലിഷായിട്ട് നടക്കുള്ളൂ. പിന്നെ കൂടാണ്ട് തലയിൽ ഇങ്ങനെ ഷോള് ഇട്ടാൽ പോലും അത് നമ്മൾ വിചാരിച്ചാൽ പോലും അത് നിൽക്കില്ല, അതിങ്ങനെ കീഞ്ഞടിങ്ങോണ്ടിരിക്കും. അതായത് അത് നമ്മൾ തന്നെ മീൻസ് തലയിടാൻ താല്പര്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇട്ടെന്നുള്ള പേര്, ഷോൾ ഉണ്ട് എന്നുള്ള പേരേ ഉണ്ടാവുള്ളൂ, മുടി മുഴുവനും പുറത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് ഇത്രയും മാറിയല്ലോ അല്ല. ഇനിയിപ്പം അതിലോട്ട് പോകാൻ, എന്തായാലും ബാക്കിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം മക്കളുടെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാക്സിമം അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ അവരെ നിർബന്ധിച്ചിട്ട് എൻ്റെ പോലത്തെ ഡ്രസ്സ് ഇടണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പിന്നെ അവർക്ക് അങ്ങനെ കളർഫുള്ളായിട്ട് നടക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അതന്നെയല്ലേ ഇപ്പം നമുക്ക് വേണ്ടത്. ഫറയിൽ നിന്ന് ഐഷയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ഇക്കാക്ക് തന്നെ കൊടുക്കണം. ഇക്ക ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം മാറ്റിയെടുത്തു ഒന്നല്ല കേട്ടോ, കുറേ വർഷങ്ങൾ കൊണ്ട് മാറ്റിയെടുത്താണ്. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു സമാധാനമുണ്ട്. ഒരു എന്താ പറയുക, നമുക്ക് കുറേ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അപ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ ടെൻഷനുള്ളൂ, ബാക്കി എല്ലാത്തിനും ഭയങ്കര എന്താ പറയുക ഒരു സമാധാനമുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് അത്. ഞാൻ നമ്മൾ റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതല്ല കേട്ടോ. ശരിക്കും ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആണ്, സമാധാനമാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മീറ്റപ്പ് കാര്യങ്ങൾ അങ്ങനെ, യൂട്യൂബേഴ്സ് ഗ്രൂപ്പ് അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ
ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഒരുപാട് നടക്കാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കാനുണ്ടാവും. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും നമ്മളുടെ. നമ്മൾ ഫാമിലീനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അപ്പോൾ ഇവിടെ വേറെ ഒരു അടി വരും, അവിടെ അടി വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അതൊന്നും ഇല്ലാഞ്ഞാൽ ഭയങ്കര സമാധാനപരമായിട്ടുള്ള ഒരു പീസ്ഫുൾ ലൈഫായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും അൽഹംദുലില്ലാ, ഞാനിപ്പം വല്ലാണ്ട് തലവേദനകളൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊന്ന് പോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഭയങ്കര, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഹാപ്പിയാണ്. എനിക്ക് മോഡസ്റ്റ് വേഴ്സിൽ എനിക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അറിയേണ്ട ഒരു, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതാണ്. നമുക്ക് നമ്മുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാതും കവർ ചെയ്തിട്ട് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതിനും എന്തൊക്കെ കമൻസ് പറയാമെന്ന് അറിയില്ല, എന്തായാലും പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ നീ എന്തൊക്കെയാ മീൻസ് അതിനും പറയാണ്ടാവും, സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ പാടില്ല മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പം എന്താ പറയുക, നമ്മളിപ്പം മറ്റുള്ളവരെ ആകർഷിക്കാൻ അല്ലെങ്കിലും നമുക്ക് നമ്മളെ രീതിയിൽ നമ്മൾ ഒരുമാതിരി ലോക്കൽ പോലത്തെ നടക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ കുറച്ചെങ്കിലും നല്ല രീതിയിൽ നമുക്ക് നടക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നത്. അപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതും ഔറത്താന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും ഈ കാല് ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ കാല്, പലരും പാൻസ് ഒക്കെ ഇടുമ്പോൾ കാല് കാണിച്ചിട്ടാണ് പാൻസ് ഇടുന്നത്. അപ്പം കാലും ഔറത്തിൽ പെട്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ കാല് എല്ലാവരും കാണിക്കുന്നുണ്ട്. അതുപോലെ കൈ ഷോള് ഹിജാബ് ഒക്കെ ഇട്ടുണ്ടാവും, പക്ഷെ മുക്കാൽ കൈയൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പം ബാക്കി ഭാഗം കാണുന്നുണ്ട്, അതും ഔറത്താണ്. മുഖത്തിൻ്റെ കാര്യത്തിൽ കമ്പൽസറി അല്ല എന്നുള്ളത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്, ബാക്കിയുള്ളത് നമ്മൾ കമ്പൽസറി ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. അതിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ, അത് കമ്പൽസറി അല്ലാന്ന് എവിടെയും കൊടുത്തിട്ടില്ലല്ലോ. പക്ഷേ മുഖത്തിൻ്റെ കാര്യത്തിൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. പലരോടും ചോദിച്ച്, എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അതെനിക്ക് നിങ്ങളോട് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കമ്പൽസറി അല്ല എന്നുള്ളത്. പക്ഷേ അതെങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ വല്ലാണ്ട് സംസാരിക്കാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും മുഖം മറയ്ക്കുന്നത് അറിയാത്ത കാര്യമല്ലേ എന്ന് പറയുന്നത്. പക്ഷേ അത് ഞാൻ കുറേ അന്വേഷിച്ച് എപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരോട് കാണുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇതുപോലത്തെ സ്കോളേഴ്സിനെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ മുഖം മറയ്ക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അവർ കുറച്ച് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അത് എനിക്കിപ്പം എങ്ങനെയാ ഇപ്പോൾ ഇതിലൂടെ പറയാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല. ഇപ്പം വെറുതെ നമ്മൾ റിലീജിയസ് കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രശ്നമാക്കണ്ട. എനിക്ക് വന്ന കമൻസിൻ്റെ ഒക്കെയാണല്ലോ ഞാൻ ആൻസർ ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴത്തെ തലമുറയുള്ള കുട്ടികളോട് പറയാനുള്ളത്, അവർക്ക് എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ബാക്കി പല വീഡിയോസും കണ്ടിട്ട് പലരും കമൻസിൽ, യങ്സ്റ്റേഴ്സാണ്, കല്യാണം കഴിക്കാത്ത കുട്ടികളൊക്കെ കമൻസ്, ഞാൻ പല വീഡിയോസും കാണുന്നതാണ്, അപ്പോൾ അതിലൊക്കെ കമൻസ് ഇങ്ങനെ പറയും, നോ ഇതുപോലത്തെ ഹസ്ബൻഡിനെ കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലത്തെ ലൈഫായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന അതല്ല ലൈഫ്. ഒരിക്കലും അത് അതേപോലെ ആവണമെന്നില്ല, ചിലപ്പോൾ അതേപോലെ ആയിരിക്കാം. പക്ഷേ നമ്മൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വേറെയാണ്. ഇപ്പം ഞാനും ഹസ്ബൻഡും കൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ ക്യാമറയ്ക്ക് പുറകെ നമ്മൾ ഫുൾ ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര കൂൾ ഡീസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും ആ ചിരിച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സംസാരം ഉണ്ടല്ലോ, അത് ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു മുഖമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മറ്റുള്ളവരെ കാണിക്കുമ്പോൾ നമ്മൾ ചിരിക്കണമല്ലോ. അപ്പോൾ അതാണ് അതിലൊരു ഡിഫറൻസ്, അത് മനസ്സിലാക്കണം നിങ്ങൾ. കുട്ടികൾ വെറുതെ ഓരോരുത്തരുടെ ലൈഫ് വന്നിട്ട് അതേപോലെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ലല്ലോ ലൈഫ്, അതിൽ അവർ ഭയങ്കര ഹാപ്പി, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനൊന്നും വിചാരിക്കരുത്. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ മാക്സിമം അവരുടെ ലൈഫ് നിങ്ങളിലേക്ക്, അത് രണ്ടും കൂടി എന്താ പറയുക, കമ്പയർ ചെയ്യരുത്. നമ്മളുടെ ലൈഫ് മാക്സിമം
ബെറ്റർ ആക്കാൻ നോക്കുക. മറ്റുള്ളവരത് കണ്ടിട്ട് അതേപോലെ ആവണമെന്ന് പറയരുത്. കാരണം മറ്റുള്ളവരുടെ ലൈഫ് എന്താണെന്നുള്ളത് അവരുടെ ജീവിതത്തിലേക്ക്, മീൻസ് അവരുടെ അടുത്തേക്ക് പോയി അവരുടെ ലൈഫ് കണ്ട് നേരിൽ കണ്ടറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ക്യാമറയിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ കാണുന്ന ലൈഫ് അല്ല അവരുടേതൊന്നും എന്ന് മനസ്സിലാക്കുക. ഇപ്പം ഈവൻ എൻ്റെതാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അതിൽ ദേഷ്യപ്പെടുന്നതോ അടി കൂടുന്നതോ ഒന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ഞാനും ഹസ്ബൻഡും അടി കൂടാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഹസ്ബൻഡും വൈഫ് ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും അടി കൂടാറുണ്ട്. ഈ പണ്ടത്തെ സ്ത്രീകൾ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല, ഹസ്ബൻഡുമാർ പറഞ്ഞ് എല്ലാവരും അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. ഹസ്ബൻഡുമാർ പറഞ്ഞ അതേപടി അനുസരിച്ചിട്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന അങ്ങനത്തെ സ്ത്രീകളല്ല ഇന്നത്തെ സ്ത്രീകൾ. കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഫോം വരുന്നുണ്ട് കേട്ടോ. റോസോ ക്യാമറ ഓഫ് വയ്ക്കുക, ക്യാമറ ഓഫ് ആക്കുക. ഹലോ, ആ ഓഫ്. ഇക്ക വിളിച്ചതാണ്, ഹോസ്പിറ്റലിൽ പോവാൻ അവിടുന്ന് വരുന്നുണ്ട്, റെഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി പറഞ്ഞിട്ട് ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറെ ദിവസം, മീൻസ് പോയി വന്നതിന് ശേഷം ബാക്കി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടത്, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇന്നത്തെ ഹസ്ബൻഡുമാർ പണ്ടത്തെ ഹസ്ബൻഡുമാരെ പോലും അല്ല. അപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും ഹസ്ബൻഡും വൈഫും തല്ലുകൂടുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അപ്പം തന്നെ സോൾവ് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് രണ്ടുപേർക്കും പക്വത വന്നതുകൊണ്ട് തന്നെ എൻ്റെ ചില കാര്യങ്ങൾ ഇക്കയും സമ്മതിച്ചു തരും, ഇക്കാൻ്റെ ചില കാര്യങ്ങൾ ഞാനും സമ്മതിച്ചു കൊടുക്കും. നമുക്ക് രണ്ടുപേർക്കും അറിയാം സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ ഭയങ്കര അടിപിടി ആവുന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ കണ്ണടക്കും. അപ്പോൾ ഇപ്പം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തല്ല് ഒരു വഴക്ക് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ എപ്പോഴും വഴക്ക് ഉണ്ടാവാറില്ല. അല്ലെന്തില്ല, ഇനിയിപ്പം നീ വീട് ഇട്ടതിന് ശേഷം അപ്പം തന്നെ വഴക്ക് കൂടുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. മറ്റേത് ഡെയിലി എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ തല്ലുകൂടി പറഞ്ഞു. ഇപ്പം നമ്മൾ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും മനസ്സ് എന്താ പറയുക, കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ വഴക്കിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ മതി, ഇനിയിപ്പം തല്ലുകൂടാനുള്ള എനർജി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കാറാണ്. കുറച്ചുകൂടെ മെച്ചുവേർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ചെറിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അതേപോലെ ആവണമെന്ന് ആരും വാശി പിടിക്കരുത്. നമ്മളെ ലൈഫ് നമ്മളാണ് അത് നന്നാക്കിയെടുക്കേണ്ടത്. അതുപോലെ എന്നല്ല, അത് ഒരാളുടെ ലൈഫ് പോലെ നമുക്ക് ആവരുത്. നമ്മളുടെ ലൈഫ് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ സ്വന്തം തീരുമാനിച്ച് നമ്മൾ റെഡിയാക്കിയെടുക്കണം. അല്ലാണ്ട് പരിഭവങ്ങളും അവരുടേത് കണ്ടിട്ട് ഇതുപോലെ ആവണം എന്നൊന്നും പറയാൻ നിൽക്കരുത്. അപ്പം അതെനിക്ക് ഇതിൽ പറയണമെന്ന് തോന്നിട്ടാ. പിന്നെ യൂട്യൂബിൻ്റെ സീക്രട്സ്, അത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയ ആൾക്കാരാണ് കൂടുതലും മെസ്സേജ് അയക്കാറ്. സത്യം പറയുകയാണെങ്കിൽ ഈ സീക്രട്സ് ആർക്കും അറിയില്ല. സത്യം പറയുകയാണെങ്കിൽ ഒരാൾക്കും അറിയില്ല, അത് തന്നെയാണ് അതിൻ്റെ സത്യം. പക്ഷെ പലരും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടിടാറുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഊഹങ്ങളാണ്. കാരണം നമ്മൾ കുറേ കാലം യൂട്യൂബിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് ആ പറയുന്നത്. അല്ലാണ്ട് യൂട്യൂബിൻ്റെ സീക്രട്സ് അത് ആർക്കും അറിയില്ല. എങ്ങനെയാണ് നല്ല വ്യൂസ് കിട്ടുന്നത്, എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്, അതൊന്നും ആർക്കും അറിയുന്ന കാര്യമില്ല. അറിയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അതേപോലെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അറിയുന്ന സംഭവമല്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അല്ലാണ്ട് വെറുതെ നമ്മൾ ഒരു നാലഞ്ച് വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് പൈസ വേണം, അല്ലെങ്കിൽ നമുക്ക് ജോലിയൊന്നുമില്ല അതുകൊണ്ട് യൂട്യൂബിൻ്റെ വരുമാനം വേണം എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അതിന് കുറച്ച് വർഷങ്ങളൊക്കെ പിടിക്കും. സത്യം പറയുകയാണെങ്കിൽ പണ്ട് ഞങ്ങൾ, മീൻസ് ഞങ്ങളെന്നല്ല, ഞാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ യൂട്യൂബിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെത് ഓൾറെഡി മോണിറ്റൈസ് ചെയ്ത ചാനലായിരുന്നല്ലോ. അതായത് 2007 ഹസ്ബൻഡ് തുടങ്ങിയ ചാനൽ 2017 പേര് മാറ്റിയതാണല്ലോ. അപ്പോൾ അന്ന് തന്നെ ഹസ്ബൻഡിൻ്റെ മോണിറ്റൈസേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് തന്നെ പൈസ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ഒരു കുറച്ച് വീഡിയോസ്, ഒരു 10-15 വീഡിയോസ് ഇട്ട് അപ്പം തന്നെ അവർക്ക് നല്ല വ്യൂസ് കിട്ടണം, നല്ല പൈസ കിട്ടണം എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരു സാധനം നമുക്ക് കിട്ടൂല. അപ്പം അത്യാവശ്യം ഞാൻ അന്നത്തെ കാലത്ത് തന്നെ ഞാൻ അത്യാവശ്യം ഉറക്കമൊഴിച്ച്, എനിക്ക് രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോസ് ചെറിയ കുഞ്ഞായ സമയത്താണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിലോട്ടൊക്കെ വന്നത്. അപ്പം അവൾ ഉറക്കിന് ശേഷമൊക്കെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്നത്തെ ഫോണൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് വോയിസ് കൊടുക്കാനൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ഫോണിലൊക്കെ തന്നെയായിരുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഉറങ്ങി സൗണ്ടൊന്നും ഇല്ലാത്ത സമയത്തൊക്കെയാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അന്ന്. അപ്പം അന്ന്
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ചെങ്കിലുമൊക്കെ റീച്ച് വന്ന് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്കും കുറേ വ്യൂസൊക്കെ കുറവ് തന്നെയായിരുന്നു, 1000 വ്യൂസും 2000 വ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ പിന്നെ നല്ലോണം കയറാൻ തുടങ്ങി. പിന്നെ അൽഹംദുലില്ലാ നമ്മൾ 1 മില്യൺ വരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി. പിന്നെ അതിനുശേഷം പിന്നെ കോവിഡൊക്കെ വന്നല്ലോ, കോവിഡിൻ്റെ സമയത്താണ് പിന്നെ എല്ലാവരും യൂട്യൂബേഴ്സ് ആയത്. പിന്നെ എല്ലാവർക്കും വ്യൂ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വ്യൂ കുറഞ്ഞു, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെയും പിന്നെ കൂടാൻ തുടങ്ങി. പിന്നെ ആരുടെയും അവിടെ നന്നായിട്ട് കൂടുന്നില്ല. അതിനൊക്കെ ഓരോ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് നമ്മളെ വീഡിയോസ് കാണുന്ന, അന്ന് നമ്മൾ വീഡിയോസ് കണ്ട ആൾക്കാരൊക്കെ ഇന്ന് യൂട്യൂബേഴ്സാണ്. അപ്പോൾ അവർക്കൊന്നും നമ്മൾ വീഡിയോസ് കാണാൻ സമയമില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. കുറേ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അന്നത്തേലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇന്ന് അത്യാവശ്യം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ യൂട്യൂബിൻ്റെ സീക്രട്സ് എന്ന് പറയുന്നത് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഒരു സീക്രട്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സീക്രട്സ്, എല്ലാവരും പറഞ്ഞു തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. പിന്നെ ഹാർഡ് വർക്ക് തന്നെ, ഒരു നമ്മൾ എന്താ പറയുക, ഷോർട്ട് കട്ടിലൂടെ നമ്മൾ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൂടാനോ വ്യൂസ് കൂടാനോ നിൽക്കാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ യൂട്യൂബിൻ്റെ കുറേ എന്താ പറയുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അത് ഞാനിതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇതുവരെ അൽഹംദുലില്ല വേറെ ആരോടും സഹായം ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് ഷെയർ ചെയ്യുമോ ഒന്ന് ചോദിച്ചിട്ട് സഹായം ചോദിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇതുവരേക്കും ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് എന്തെങ്കിലും കാണിച്ച് നമ്മൾ കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. പിന്നെ നമ്മൾ ടാഗ് കൊടുക്കൂലേ, പല ആൾക്കാരുടെയും പേര് ടാഗ് കൊടുക്കൂലേ, അതൊക്കെ ശരിക്കും ശരിയാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷെ ടാഗ് ചിലരുടെ ടാഗിലൊക്കെ കാണാം വേറെ ആൾക്കാരെ യൂട്യൂബ് ചാനലിൻ്റെ പേരുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അത് നമ്മൾ ശരിയായുള്ള രീതിയിലല്ല കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, യൂട്യൂബ് എങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടാഗ് കൊടുക്കലൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലത്. ഞാൻ ടാഗ്, എനിക്ക് അതിനെപ്പറ്റി നമുക്ക് സത്യാവസ്ഥ അറിയില്ല, പക്ഷേ നമ്മളത് ഷോർട്ട് കട്ട് അല്ലേ, വേറെ ആൾക്കാരുടെ പേരിൽ നമ്മൾ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് അല്ലേ, അപ്പം അത് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. ഓക്കെ. പിന്നെ യൂട്യൂബിൻ്റെ സീക്രട്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് തംബ്നെയിൽ കൊടുക്കാൻ പറ്റും. അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനിപ്പോൾ കൊടുക്കുകയാണ്, ഇപ്പം ഈ ഒരു വീഡിയോക്ക് ഞാൻ കൊടുക്കുകയാണ് ഭയങ്കര എന്താ പറയുക അസുഖം വന്നു, അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നായിട്ട് കരഞ്ഞിട്ടുള്ളത് വീഡിയോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങളെല്ലാവരും കാണും. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ തംബ്നെയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് റീച്ച് കിട്ടും. പക്ഷേ അത് ശരിക്കും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരാളെ പറഞ്ഞ് പറ്റിച്ചിട്ട് നമ്മൾ നമ്മളെ വീഡിയോ കാണിപ്പിക്കണ്ടേ? അപ്പം അങ്ങനെ ഇപ്പം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ നമ്മളെ ഇപ്പം എന്തെങ്കിലുമൊക്കെ എന്താ പറയുക പറഞ്ഞ് പറ്റിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ലാത്ത വീഡിയോ നമുക്ക് കൊടുക്കാം, പക്ഷെ അത് ഒരു ചതിയാണ്. ഓക്കെ. അപ്പം അത് എത്തിക്സ് നോക്കണം. നമ്മൾ ഏത് ജോലി ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട്. നമുക്ക് ശരിയായ രീതിയിൽ കുറച്ച് വ്യൂസ് ഉണ്ടെങ്കിൽ അത് മതി. നമ്മളെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണട്ടെ, അല്ലാത്തവർ കാണണ്ട. വ്യൂസ് കുറേ വേണം. എന്താ പറയുക, ഇപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം, ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല. ഇഷ്ടമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ കാണാം. ഇതിപ്പം അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ കാണാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. കാരണം എല്ലാവരുടെയും സമയത്തിന് വാല്യൂ ഉണ്ട്. നമ്മൾ വെറുതെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വില പിടിച്ച സമയം കളയരുത്, അത് ഞാൻ പറയുള്ളൂ. വെറുതെ മീൻസ് നമ്മുടെ വീഡിയോ കണ്ടാലേ ഞങ്ങൾക്ക് റീച്ച് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഒരു വീഡിയോ കാണാനെടുക്കുന്ന സമയം നമുക്ക് വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ വില പിടിച്ച സമയങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ ചോറ് കൊടുക്കുകയാണ്. വീഡിയോ എടുക്കുന്നിടക്ക് അവർക്ക് ചോറ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി ചോറ് കൊടുത്തിട്ട് ബാക്കി ക്യൂ എന്നെ ചെയ്യാം കേട്ടോ. പിന്നെ വന്ന പാടെ അല്ലെങ്കിൽ മറ്റേ പാലും കോൺഫ്ലെക്സും മതി എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം അത് കുടിച്ചിട്ട് കോൺഫ്ലെക്സാ ചോറ് കഴിക്കുക. അതെ, കോൺഫ്ലെക്സ് കഴിഞ്ഞിട്ടാ. അപ്പൊ ഇന്നത്തെ ഫുഡ് ചെറുപയർ കറി, പിന്നെ തൈര്, മുട്ട പൊരിച്ചത്. ഇന്ന് പുറത്ത് പോകലോണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. വാരിത്തരാ.
റോസും ഇവിടെ വന്ന. ഞാനും കഴിച്ചിട്ടില്ല. കിൻഡർ ബോയ് കൊടുക്കോ? എന്തിയാ കഴിക്കാൻ? അപ്പൊ റീനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട്. റീനു കൊടുത്തോണ്ടിരിക്കാണ്. റൂഹി സംസാരിക്കല്ലേ. ടിഷ്യൂ എടുത്തുകൊടുത്തേ. ഉണ്ടോ? എടുത്തുകൊടുക്ക്. താഴെ ഇല്ല, ടിഷ്യൂ ഇല്ല. അവിടെ ഉണ്ടല്ലോ, എടുത്തിട്ട് ക്ലീൻ ചെയ്യ്. ഇതാണ് ഇവിടെ പ്രശ്നം. എന്തെങ്കിലും ഒന്ന് കൊടുത്താ പിന്നെ അത് അവിടെ കച്ചറാക്കി. എന്താണ് ഇപ്പൊ ഇക്ക വരാനായിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ അടുക്കത് ക്ലിയർ ചെയ്താല് നമ്മളെ എന്താ പറയാ വീഡിയോസ് എടുത്ത് കഴിയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഇനിയിപ്പോ വന്നിട്ട് തിരിച്ച് വന്നതിന് ശേഷം ചെയ്യണ്ടല്ലോ. അതാണ് വേഗം ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. റോസു റീനു വാരി കൊടുക്കുന്നത് റോസിനും പറ്റുന്നില്ല, വീഡിയോയിൽ കാണുന്നൊക്കെ പറയട്ടെ. അപ്പം അവിടെ പോയി വാരി കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബേബി, അതിപ്പോ ഞാൻ എന്താ പറയാ, അതൊക്കെ പരസ്യം തരുന്ന ഓരോ അനുഗ്രഹങ്ങളാണ്. ആരും പ്ലാൻ ചെയ്തതൊന്നുമില്ല. ബേബി പ്ലാനിങ്ങും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ. ആ പിന്നെ മൂന്ന് ഗേൾസ് ആണ്, ഇനി ബോയ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അതും പറയാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് പല ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനൊന്നും എനിക്ക് മറുപടി ഇല്ല പറയാൻ. കാരണം ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ. റൂയിമോളിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. മൂന്നാമതും ബേബി ഗേളാന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ സങ്കടപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാൻ്റെ ഈ ഒരു അസുഖം വന്നതിന് ശേഷം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ടെൻഷൻ അടിക്കാണ്ടാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു റൂയിമോളുടെ ബേബി ഗേളാന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എനിക്ക് അലഹദില്ല മൂന്ന് ഗേൾസ് ആണെന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇനിയിപ്പം നാലാമത് ഗേളാണെങ്കിലോ അതും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടി വേണം പെൺകുട്ടി വേണം എന്നൊന്നും വാശി പിടിക്കാതിരിക്കാൻ നല്ലത്. പഠിച്ച നല്ല നല്ലത് നല്ല എന്താ പറയുക അനുഗ്രഹത്തിൽ നല്ല കുട്ടികളെ തരിക, അത്രേ നമ്മൾ വാശി പിടിക്കാൻ പാടുള്ളൂ. നമ്മൾ ചിലത് വാശി പിടിക്കൂലേ, എനിക്ക് ബേബി ബോയിനെ വേണം എന്നുണ്ട് കരഞ്ഞ് പറയില്ലേ. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ, നമുക്ക് നല്ലതാണെങ്കിൽ അതുകൊണ്ട് നല്ലത് വരുമെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു ബേബി ബോയിനെ അല്ലെങ്കിൽ ബേബി ഗേളിനെ തന്നാൽ മതി, അല്ലെങ്കിൽ തരരുത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മൾ അത്രയും കരഞ്ഞു പിടിച്ച് നമ്മൾ തരുമ്പോൾ ചിലപ്പം അതിന് വേറൊരു വശം കൂടി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു സങ്കടം ഫേസ് ചെയ്യുന്നതിനേക്കാളും നല്ലതെന്താ, നമുക്ക് നല്ലതാണെങ്കിൽ മാത്രം അങ്ങനത്തെ കുഞ്ഞുങ്ങൾ തന്നാൽ മതി എന്നേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പം ഞാനങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കാറില്ല. അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, എല്ലാം പറിച്ചോണിലേക്ക് റബ്ബ് എന്താണ് തീരുമാനിച്ചത് അത് മതി, നല്ലതാണെങ്കിൽ മാത്രം തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത്രയുള്ളൂ. പലതില്ല, ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ മാത്രം, അത് വേണമെന്ന് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ വാശി പിടിക്കാറില്ല. പണ്ടും അങ്ങനെ തന്നെ കേട്ടോ. ഒരുപാട് നമ്മൾ ആഗ്രഹം, നമുക്ക് ആഗ്രഹങ്ങളുള്ള നല്ലതാണ്, പക്ഷേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ആഗ്രഹങ്ങളാകുമ്പോൾ നമുക്ക് ടെൻഷൻ അടിച്ച് നമുക്ക് ഉറക്കം വരില്ല, ഉറക്കക്കുറവാകും, സ്ട്രെസ്സാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് മിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെക്കുന്നത് നല്ലത്. ഒരുപാട് അങ്ങോട്ട് ആഗ്രഹിച്ച് കൂട്ടിയാൽ അത് സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും. അപ്പോൾ എപ്പോഴും നല്ല ടെൻഷൻ ഇല്ലാത്ത ലൈഫിനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാണ്ടിരിക്കും നല്ലത്. ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നെഗറ്റീവ് കമൻസ് അതും എനിക്കും കുറേ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ കമൻസിനോട് പ്രതികരിക്കാൻ നിൽക്കാറില്ല. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഒരു കമൻറ്റ് വന്നു, ആ കമൻറ്റിനെ പ്രതികരിക്കാൻ നിൽക്കുന്നു. അപ്പം ആ പ്രതികരിച്ച ആൾ പിന്നെ തിരിച്ചിങ്ങോട്ട് പറയും. ഞാൻ അത്യാവശ്യം തല ഭ്രാന്ത് പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും, പിന്നെ വിചാരിക്കും വേണ്ട ഡിലീറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് സഹിക്കിടുന്നതിലും ഒരു പരിധി ഉണ്ടാവില്ലേ. അപ്പം ഇപ്പം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ യൂട്യൂബിൽ തന്നെ കാണാം. ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ കുറേ ഷെയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ആ വരുന്നത്. അപ്പോൾ അതേപോലെ ഞാനും പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ആ ടെൻഷൻ്റെ പുറകെ നടക്കണമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ആ യൂട്യൂബിൽ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്തവരുടെ ആ ഒരു മെൻ്റൽ ആ ഒരു ഇത് സ്ട്രെസ് എന്തായിരിക്കും എന്നുള്ളത്. കാരണം അവർ ഒരു വീഡിയോ ഇടും, ആ വീഡിയോക്ക് പുറകെ മറ്റുള്ളവർ വേറെ വീഡിയോ ഇടും, അങ്ങനെ അങ്ങനെ അങ്ങനെ. തെറ്റ് ചെയ്തത് ആരായാലും ശരി, പക്ഷേ ആ ഒരു വാക്കുകൾ കേട്ടിട്ടുള്ള ഒരു മെൻ്റൽ
ഇതുണ്ടല്ലോ, സ്ട്രെസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പം യൂട്യൂബിൽ ഇപ്പം കുറേ അങ്ങനത്തെ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഒരു മെൻ്റൽ സ്ട്രെസ്സിൽ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് കമൻസിന് ഞാൻ അപ്പം അതുകൊണ്ട് നെഗറ്റീവ് കമൻസിന് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറില്ല. എനിക്ക് പറ്റാതാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. അതായിരിക്കും ഏറ്റവും ഇതായിട്ട് കൊടുക്കുന്നത്, ഡിലീറ്റ് ചെയ്യും. വീണ്ടും വീണ്ടും അവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ ഹൈഡ് ചെയ്ത് വെക്കും. പിന്നെ കുറേ മുമ്പ് ഹൈഡ് ചെയ്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ, അവരിപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ കാണാറില്ല. പിന്നെ സ്പാമിലൊക്കെ കുറേ നോക്കുമ്പോഴാണ് കാണുന്നത് കുറേ മെസ്സേജ്, പിന്നെയും നെഗറ്റീവ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. നമ്മൾ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണ് അവർ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ തളർന്നെന്ന് കാണുമ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും പ്രതികരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് സന്തോഷമാവും. അപ്പോൾ വീണ്ടും അവർ അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് വീണ്ടും കമൻറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മൾ അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് പറയും. അങ്ങനെ പിന്നെ മറ്റുള്ളവർ കാണും, അപ്പോൾ അവർ ലൈക്ക് ചെയ്യും. അപ്പോൾ അവരുടെ കമൻറ്റിലേക്കും കൂടുതൽ ലൈക്ക്, കാരണം നമ്മളുടെ കമൻറ്റ് അതിനേക്കാളും മോശമായിട്ട് വരും. കാരണം അവരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെങ്കിലും നമ്മളെ കമൻറ്റ് അതിനേക്കാളും മോശമായിട്ട് വരുമ്പോൾ കേൾക്കുന്നവർക്ക് ആ അവർ പറഞ്ഞ ശരി തന്നെയാണ്, ഇവൾ ഇത്രയും അഹങ്കാരം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കമൻറ്റിലേക്കും അവർ ലൈക്ക് എടുക്കുക. അപ്പോൾ ആ ലൈക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക. അപ്പം കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചിലർ മാത്രമേ അങ്ങനെ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാറുള്ളൂ. പിന്നെ പിന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ വീഡിയോനെ എനിക്ക് കാണാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനലൊന്നും കാണുന്ന ഒരാളല്ല. എനിക്കറിയാം, അപ്പം നമ്മൾ പറയുമല്ലോ അങ്ങനെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, കാണൂ, ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ഒരു പരിധി വരെ ഇപ്പം ഒന്നും നടക്കുകയുള്ളൂ, കാരണം എല്ലാവരും യൂട്യൂബേഴ്സ് അല്ലേ. നമ്മൾ വീഡിയോസ് പണ്ട് കണ്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെ യൂട്യൂബേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും സമയം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തന്നെ പറയാനുള്ളൂ, ബുദ്ധിമുട്ടില്ലെങ്കിൽ കാണാം, ഫ്രീ ആവുന്നെങ്കിൽ കാണാം, ഇഷ്ടമാണെങ്കിൽ മാത്രം തുടർന്ന് കാണാം, ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്കിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചില സമയത്തൊന്നും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാറില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ നല്ല എന്താ പറയുക, കുറേ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാനുള്ള കണ്ടൻസ് ഒരുപാടുണ്ട്. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സിലൊക്കെ കുറേ കണ്ടൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും കൊടുക്കാൻ പറ്റാത്ത കണ്ടൻസാണ്. നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മളെ ഊണ് വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പി ഒരു ബ്ലോഗായിട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറ്. കാരണം നമ്മൾ അങ്ങനെ ഒരു ഡെയിലി ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കറിയാം. ഇങ്ങനെ ഊണ് ബ്ലോഗും ഇതൊക്കെ കുറച്ച് പേർക്ക് മാത്രമേ കാണാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ കാണാം, അല്ലാത്തൊരു എന്താ പറയുക, സമയം ഉണ്ടെങ്കിൽ കാണാം. നമുക്ക് സന്തോഷമുള്ളൂ എല്ലാവരും കാണുന്നതിൽ, പക്ഷേ ആരെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പം പൊതുവേ എല്ലാവർക്കും കുറച്ച് വ്യൂ കുറവാണ്. അപ്പം എനിക്കിപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്താ ഇത്ര പറ്റി ചാനലിന് നല്ല വ്യൂസ് കുറവാണെന്നല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളൊരു നെഗറ്റീവ് തംബ്നെയിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ടൈറ്റിലോ കൊടുക്കുകയാണെങ്കിൽ അത് ആളുകൾക്ക് കൂടുതലും കാണാൻ ആഗ്രഹം, ഒരു സാധാ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് ആരും തെറ്റ് പറയില്ല കേട്ടോ. ഞാനാണെങ്കിലും എനിക്ക് സാധാരണ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഞാൻ നിൽക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഒരു 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 എന്താ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടാൽ ഞാൻ വേഗം ഒന്ന് നോക്കും എന്താണെന്ന്, ജസ്റ്റ് സമയം ഇല്ലെങ്കിലും ഒന്ന് നോക്കും. അപ്പോൾ അതാണ് ആ ഒരു ആകാംക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നല്ല വ്യൂസ് കിട്ടും. ഓക്കെ, നമ്മൾ സാധാ ഒരു ഒരു ഊണ് വ്ളോഗ് ഞാൻ പറയുമല്ലോ, സിമ്പിൾ ലഞ്ച് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വെക്കുമല്ലോ. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഫേമസ് ആവാൻ പറ്റും. അതായത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഫേമസ് ആവാൻ പറ്റും, ഇൻഫേമസ് ആവാൻ പറ്റും. അതായത് ഫേമസ് ആണ്, പക്ഷേ അത് മോശം രീതിയിലേക്ക് ഫേമസ് ആവുന്നത്, അതാണ് ഇൻഫേമസ്. അപ്പം എനിക്കിഷ്ടം നോർമലായിട്ടുള്ള രീതിയിൽ ഫേമസ് ആവാനാണ്. അപ്പം രണ്ടും ഫേമസ് തന്നെയാണ്, പക്ഷെ ഒന്ന് നല്ല രീതിയിലും ഒന്ന് മോശം രീതിയിലാണ്. അപ്പം അതും കൂടി മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പോൾ എന്നെ നിങ്ങൾ എന്ത് രീതിയിലാണ് വിലയിരുത്തുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മാക്സിമം എന്താ പറയുക, ഫേമസ് ആവാൻ അല്ലെങ്കിൽ ഒന്ന് പോപ്പുലർ ആവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, വേറെ കാര്യം പറയാനുണ്ട്. അപ്പം എന്താ പറയുക, കുറച്ച് പേരെങ്കിലും അറിയണം എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ അറിയാനാണ്, അറിയപ്പെടാനാണ് ആഗ്രഹം. എൻ്റെ മക്കൾക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ അറിയപ്പെടാൻ താല്പര്യമില്ല. ആരും പുറകെ നിന്ന് കളിയാക്കുന്ന രീതിയിൽ അറിയപ്പെടാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പം അതും കൂടി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബെസ്റ്റ്. നല്ല കണ്ടന്റിനെ എപ്പോഴും എല്ലാ കാലവും
ഏതെങ്കിലും ഒരു കാലത്ത് ഹിറ്റ് ആവും നല്ല കണ്ടന്റ് ഇട്ടാൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ പോപ്പുലർ ആവാനുള്ളത്, എനിക്ക് ഒരുപാട് ഈ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ കൂടുന്നെടുത്ത് പബ്ലിക്കിൽ പോയിട്ട് ഭയങ്കര ഫേമസ് ഫേമസ് അല്ല, ഇങ്ങനെ ആൾക്കാർ കുറേ ഉള്ളവർക്ക് ഇങ്ങനെ പോയിട്ട് ഇതാക്കാൻ എനിക്ക് താല്പര്യം ഇല്ല, കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്ലോഗ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്നെ മാക്സിമം എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പുറത്ത് നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരുപാട് ക്യാമറ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കുന്നതല്ലേ, നമ്മൾ ഏത് രീതിയിലാണ് ഏത് ക്വാളിറ്റിയിലാണ് ഉണ്ടാവാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മെയിൻ. പിന്നെ കുറേ ആൾക്കാർ എന്നെ അറിയണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഭയങ്കര ഫേമസ് ആവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇനോഗ്രേഷൻ പരിപാടികൾക്കൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്, വിളിച്ചവർക്ക് അറിയാം. അപ്പോൾ ഞാൻ പോവാറില്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യാനേ പോവാറുള്ളൂ, അല്ലാണ്ട് ഫംഗ്ഷൻ ഒരുപാട് ആൾക്കാർ കൂടുന്നിടത്ത് അങ്ങനെ പരിപാടിക്ക് പോവാറില്ല. അത് അറിയാം, കുറേ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത് ഈയൊരു ഇതിൽ പറയണമെന്ന് തോന്നി, ഒന്ന് കേൾക്കുമ്പം പലരും വിചാരിക്കും അഹങ്കാരം പറയുകയാണെന്ന്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒന്നാമത് നമ്മൾ വീക്കെൻഡ്സിലായിരിക്കും ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവുക, അപ്പോൾ ആ വീക്കെൻഡ് നമ്മൾ മിസ്സാവും. അപ്പോൾ കുട്ടികളുടെ കൂടെ നിൽക്കണതും ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണതും മിസ്സാവും. പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെടും, അത് വേണ്ടെന്ന് വെച്ചു. നമുക്കൊരു ഒരു മിതമായിട്ടുള്ള ആ യൂട്യൂബിൻ്റെ ആ ഒരു മിതമായിട്ടുള്ളത് മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസിനും ഇതൊന്നും പോവാത്തതും ഒക്കെ. ഇക്ക ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫോളോ അപ്പിന് പോകാൻ ഇൻഷാല്ല. ഇനിയിപ്പം എന്തെങ്കിലും പറയാൻ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതിന് ശേഷം ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം പോയി വന്നതിൻ്റെ ശേഷം ഷെയർ ചെയ്യാം ഇൻഷാല്ല. പിന്നെന്താ, പിന്നെ പറയാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ആയില്ലേ നമ്മൾ Q&A ചെയ്തിട്ട്. അപ്പം ഇപ്പോൾ ലാസ്റ്റ് നാട്ടിലായ സമയത്ത് നമ്മൾ നാട്ടിലെ ട്രീറ്റ്മെൻറ്റ് ആ സമയത്തൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനും ഹസ്ബൻഡും കൂടിയായിരുന്നു ഒരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇക്കാൻ്റെ കാര്യങ്ങളായിരുന്നു കൂടുതലും അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും മാക്സിമം ഞാൻ നോക്കാം. പോവാ, ഇനി ബാക്കി വന്നിട്ടിട്ടാ. അപ്പോൾ റീനു നമ്മുടെ കൂടെ വന്നിട്ടില്ല, അവൾക്ക് എക്സാമൊക്കെ ആയിട്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇക്കാടെ MRI റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ CD ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് പിന്നെ അബുദാബിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം അത്രയും ദിവസം ഇതും പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ അഖിലേഷ് ഡോക്ടറെ കാണാൻ പോവാണ്. ഇക്കാൻ്റെ സർജറി ഒക്കെ ചെയ്തത് ഈ അഖിലേഷ് ഡോക്ടറാണ്, ഇവിടെ പ്രൈം ഹോസ്പിറ്റലിലെ അടിപൊളി ഡോക്ടറാണ്. നമുക്ക് എന്തും വിശ്വസിച്ച് ഡോക്ടറോട് സംസാരിക്കാം, ഡോക്ടർ നമുക്കായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. ഇതാണ് കേട്ടോ ഡോക്ടർ, നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതാണ് ഈ ഡോക്ടറുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഇക്കാൻ്റെ എല്ലാ ഫോളോ അപ്പിൻ്റെയും ഡീറ്റെയിൽസ് ഈ ഡോക്ടറോട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഡോക്ടർ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനമാണ്. ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പം ഡോക്ടർ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. ഡോക്ടർ ഇക്കാൻ്റെ റിസൾട്ട് മുഴുവനും ചെക്ക് ചെയ്ത് വന്നിട്ട് പറഞ്ഞു വേറൊരു ഡോക്ടറെ കാണാൻ പോവാണ് ഇപ്പം ഇക്കാൻ്റെ റിസൾട്ടും കൊണ്ട്. അപ്പോൾ അത്രയും ഡോക്ടർ സമയം നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് ഏത് പേഷ്യൻ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഡോക്ടർ. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സിനെ മാത്രമേ അങ്ങനെ കാണാൻ കഴിയുള്ളൂ, അത്രയും വിശ്വാസമല്ല. നാട്ടിലൊക്കെ ആണെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും ആ ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ചിരിക്കരുത്. ഒരു രണ്ടോ മൂന്നോ ഡോക്ടേഴ്സിനെ കണ്ട് ഒപ്പീനിയൻ കണ്ടെത്തിയിട്ട് വേണം ഇതുപോലത്തെ അസുഖങ്ങൾക്കൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് കുറേ കാര്യങ്ങളിങ്ങനെ വീഡിയോയിലൂടെ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്, പക്ഷേ നമ്മളുടെ അനുഭവം കൊണ്ട് പറയുകയാണ്. നാട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിലും UAE-യിലാണെങ്കിലും നിങ്ങൾ എപ്പോഴും സജഷൻസ് എടുക്കുക. ഒരിക്കലും ഒരു ഡോക്ടർ പറഞ്ഞിട്ട് അത് വിശ്വസിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് അപ്പം തന്നെ എടുക്കരുത്. ഒന്ന് രണ്ട് സജഷൻസ് എടുക്കാം, ഒരുപാട് ചേഞ്ചസ് വരും. ഓക്കെ, എനിക്ക് സോഷ്യൽ മീഡിയ ത്രൂ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റാത്തത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.